കോട്ടയം കൂട്ടിക്കൽ പ്ലാപ്പള്ളിയിലെ ഉരുൾപൊട്ടലിൽ മരണം 6 ആയിരിക്കുന്നു 7 പേരെയാണ് കാണാതായത് കൂട്ടിക്കൽ പൂർണ്ണമായി ഒറ്റപ്പെട്ട അവസ്ഥയിലാണ് ഇപ്പോൾ ഉള്ളത് കാഞ്ഞിരപ്പള്ളി താലൂക്കിൽ 9 ദുരിതാശ്വാസ ക്യാമ്പുകൾ ആരംഭിച്ചു കഴിഞ്ഞു 60 ഓളം കുടുംബങ്ങളെ ക്യാമ്പുകളിൽ എത്തിച്ചു പൂഞ്ഞാറിൽ കെഎസ്ആർടിസി ബസ് മുങ്ങി രക്ഷാപ്രവർത്തനത്തിനായി ഹെലികോപ്റ്ററും എത്തിയിട്ടുണ്ട് കൂടുതൽ വിവരങ്ങളുമായി ഇപ്പോൾ കോട്ടയത്ത് നിന്നും സാലി മുഹമ്മദ് ചേരുന്നുണ്ട് സാലി കൂട്ടിക്കലിൽ ഇപ്പോൾ മരണം 6 ആയിരിക്കുകയാണ് എങ്ങനെയാണ് കൂടുതൽ വിശദാംശങ്ങൾ ആര്യ രക്ഷാപ്രവർത്തനം ഭാഗികമായി പുനരാരംഭിക്കാൻ ഈ മേഖലയിൽ കഴിഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് തന്നെ പ്രദേശവാസികൾ ശക്തമായി തിരച്ചിൽ നടത്തുന്നുണ്ട് അങ്ങനെയാണ് ഉച്ചയ്ക്ക് ശേഷം കണ്ടെത്തിയ 3 കൂടാതെ 3 പേരെയും കണ്ടെത്തിയത് അപ്പോൾ മരണം 6 ആയി 13 പേരെയായിരുന്നു ഉരുൾപൊട്ടൽ കാണാതായത് ഇവരെല്ലാവരും തന്നെ മണ്ണിൽ പെട്ടുവെന്നതായിരുന്നു സംശയം ആ സംശയം സ്ഥിരീകരിക്കുന്ന തരത്തിലുള്ള കാര്യങ്ങളിലേക്കാണ് ഇപ്പോൾ പോകുന്നത് ഈ മൂന്നും ഇപ്പോൾ കണ്ടെത്തിയ 3 ചേർന്ന 6 മൃതദേഹങ്ങളായി ഇനി 7 പേരെയും കൂടെ കണ്ടെത്താനുണ്ട് എന്നുള്ളതാണ് സാഹചര്യം അവിടെ രക്ഷാപ്രവർത്തനം ഊർജിതമായും തന്നെ പുനരാരംഭിക്കാനായിട്ടുണ്ട് ദുരന്തമുണ്ടായി കുറെ സമയത്തേക്ക് രക്ഷാപ്രവർത്തകർക്ക് അവിടെ എത്താനേ കഴിയില്ല എന്നുള്ള ഒരു പ്രതിസന്ധിയാണ് കാരണം ആ മേഖലയിലേക്ക് കിഴക്കൻ മേഖലയിലേക്ക് കോട്ടയത്ത് നിന്ന് സഞ്ചരിക്കാൻ കഴിയാത്ത സാഹചര്യമായിരുന്നു റോഡുകളിലെല്ലാം വെള്ളം പൊങ്ങുകയും വലിയ തോതിൽ ചെളിയടിയുകയും മണ്ണും പാറക്കല്ലുകളും വന്ന് റോഡ് ഗതാഗതം പൂർണ്ണമായി തടസ്സപ്പെടുകയും ചെയ്തു അതോടുകൂടി വലിയ പ്രതിസന്ധിയിലേക്ക് കാര്യങ്ങൾ എത്തിയിരുന്നു പക്ഷേ ഇപ്പോൾ പ്രദേശവാസികൾ പ്രാദേശികമായി പോലീസിന്റെയും ഫയർഫോഴ്സിന്റെയും ഒക്കെ സഹായത്തോടെ സംഘടിതമായി രക്ഷാപ്രവർത്തനം നടത്തുകയാണ് കാരണം ഇരുട്ടായി കഴിഞ്ഞാൽ രാത്രിയായി കഴിഞ്ഞാൽ ഇത്ര പോലും രക്ഷാപ്രവർത്തനം നടത്താൻ കഴിയില്ല എന്നുള്ളത് കൊണ്ട് തന്നെ പ്രദേശത്തെ രാഷ്ട്രീയ കക്ഷികളും രാഷ്ട്രീയ പാർട്ടികളും യുവജന സംഘടനകളും പോലീസും നാട്ടുകാരും ഒക്കെ ചേർന്ന് വലിയ തോതിൽ ജില്ലാ ഭരണകൂടത്തിന്റെ നിർദ്ദേശാനുസരണം അവിടെ രക്ഷാപ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുന്നു പക്ഷെ കോട്ടയത്ത് നിന്ന് പോകുന്ന ആളുകൾക്ക് ഇപ്പോഴും കാഞ്ഞിരപ്പള്ളി വരെ എത്താൻ കഴിഞ്ഞിട്ടുള്ളൂ എന്നുള്ളതാണ് പ്രതിസന്ധി പരമാവധി രക്ഷാപ്രവർത്തകരെ അവിടെ എത്തിക്കാനുള്ള ശ്രമത്തിലാണ് സർക്കാർ അതിന്റെ ഭാഗമായാണ് കരസേനയുടെയും വ്യോമസേനയുടെയും സഹായം തേടിയത് 33 പേരടങ്ങുന്ന കരസേനാ സംഘം കാഞ്ഞിരപ്പള്ളിയിൽ എത്തിയിട്ടുണ്ട് അവര് ഉടൻ തന്നെ വിന്യസിക്കും അപ്പോൾ പട്ടാളം ഇറങ്ങുന്നതുകൂടി രക്ഷാപ്രവർത്തനം കുറച്ചുകൂടി കാര്യക്ഷമമാകും എന്നാണ് കരുതപ്പെടുന്നത് മേജർ അബിൻ പോളിന്റെ നേതൃത്വത്തിലാണ് ഒരു സംഘം ഹെലികോപ്റ്ററുകളുമായി ഇപ്പോൾ ഈ കോട്ടയത്തിന്റെ കിഴക്കൻ മേഖലയിലേക്ക് എത്തിയിരിക്കുന്നത് ഒപ്പം തന്നെ വ്യോമസേനയും തയ്യാറായിരിക്കുന്നുണ്ട് ദക്ഷിണ വ്യോമ കമാൻഡിൽ ഒരു സംഘം സജ്ജമായിരിക്കുന്നു എന്ന് ദക്ഷിണ വ്യോമ കമാൻഡിൽ നിന്ന് വാർത്താക്കുറിപ്പിലൂടെ അറിയിച്ചിട്ടുണ്ട് അതിനർത്ഥം എല്ലാ തരത്തിലും രക്ഷാപ്രവർത്തനം സജ്ജീകരിക്കാൻ ജില്ലാ ഭരണകൂടവും സർക്കാരും ശ്രമിക്കുന്നുണ്ട് അതിൽ വിജയത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു പക്ഷെ ഒരു പ്രതിസന്ധി ഇതാണ് രാവിലെ ഉണ്ടായ ആ പ്ലാപ്പള്ളിയിലെ ഉരുൾപൊട്ടൽ 2-3 ഇടത്ത് ഉരുൾപൊട്ടി എന്നാണ് ഇപ്പോഴും പ്രദേശവാസികൾ പറയുന്നത് ഒരേ സമയം പല സ്ഥലങ്ങളിൽ ഉയർന്ന കുന്നൻ പ്രദേശങ്ങളാണ് അവിടെ ഉരുൾപൊട്ടുകയും അവിടെ മലഞ്ചെരുവുകളിലുണ്ടായിരുന്ന ചില വീടുകളും ചില കടകളും ഒക്കെ തകർന്ന് വലിയ ചെളിയിൽ മണ്ണിൽ ഒലിച്ചു പോവുകയും ചെയ്തു എന്നുള്ളതാണ് ഇപ്പോഴും പ്രദേശവാസികൾ പറയുന്നത് പക്ഷെ ഇതൊക്കെ രക്ഷാപ്രവർത്തനം പൂർണ്ണമായ അർത്ഥത്തിൽ നടത്തി പൂർണ്ണമായാൽ മാത്രമേ എന്താണ് സംഭവിച്ചത് എത്ര പേർ എങ്ങനെ എന്നൊക്കെ പറയാൻ കഴിയൂ ഇപ്പോഴും പ്രധാന പ്രശ്നം ജലനിരപ്പ് ഉയർന്നിട്ടില്ല മഴയ്ക്ക് ചെറിയ ശമനമുണ്ടെങ്കിലും മണിമലയാറിലും മീനച്ചിലാറിലും ഒക്കെ ജലനിരപ്പ് ക്രമാതീതമായി ഉയരുകയാണ് പല സ്ഥലത്തും അങ്ങനെ കരകവിഞ്ഞ് തന്നെ ഒഴുകുന്നുണ്ട് അതുകൊണ്ട് തന്നെ റോഡ് ഗതാഗതം പൂർണ്ണമായും തടസ്സപ്പെട്ടു ഏറ്റവും പ്രധാന പ്രശ്നം വെള്ളത്തിൽ മുങ്ങിയിരിക്കുന്ന പ്രദേശങ്ങളാണ് കാഞ്ഞിരപ്പള്ളി ഏന്തയാറ കൂട്ടിക്കൽ ഈരാറ്റുപേട്ട എരുമേലി പമ്പാവാലി തുടങ്ങി കോട്ടയത്തിന്റെ കിഴക്കൻ മലയോര മേഖലകളിലെ ചെറു പട്ടണങ്ങളിലെല്ലാം വെള്ളം കയറി കടകളിലൊക്കെ വെള്ളം കയറിയിരിക്കുന്നു ബസ് സർവീസ് പോലും സാധ്യമല്ലാതായിരിക്കുന്നു വാഹനങ്ങൾക്ക് സഞ്ചരിക്കാൻ സാധ്യമല്ലാതായിരിക്കുന്നു അങ്ങനെ വലിയ പ്രതിസന്ധി അവിടെ ഉണ്ട് ഇന്ന് ഉച്ചയോടെ സംഭവിച്ചത് പൂഞ്ഞാറിൽ യാത്രക്കാരുമായി പോയ ഒരു കെഎസ്ആർടിസി ബസ് വെള്ളത്തിൽ മുങ്ങി പൂഞ്ഞാർ സെന്റ് മേരീസ് പള്ളിക്ക് സമീപമായിരുന്നു പക്ഷേ യാത്രക്കാരെ സുരക്ഷിതമായി പുറത്തെത്തിക്കാനും രക്ഷാപ്രവർത്തനം സജ്ജമായി നടത്താനും കഴിഞ്ഞിട്ടുള്ളത് കൊണ്ട് തന്നെ അവിടെ ആൾനാശം ഉണ്ടായിട്ടില്ല എന്നൊരു ആശ്വാസമുണ്ട് അതുപോലെ പാറത്തോട് ഒരു വീടിന്റെ മുകളിലെ വീടിൽ വെള്ളം കയറി 2-ാം നിലയിൽ 8 പേർ കുടുങ്ങി അവരെയും പ്രദേശവാസികൾ രക്ഷപ്പെടുത്തി അങ്ങനെ വലിയ പ്രതിസന്ധി ഉണ്ടായിരുന്നു ആ പ്രതിസന്ധികളെല്ലാം തരണം ചെയ്തിട്ടുണ്ട് പക്ഷെ പ്രശ്നം ഈ കോട്ടയം കൂട്ടിക്കൽ പ്ലാപ്പള്ളിയിൽ ഉണ്ടായ മണ്ണിടിച്ചിലിൽ ഉരുൾപൊട്ടലിൽ ഇനി എത്ര പേരെ രക്ഷിക്കാനുണ്ട് എന്നുള്ളത് തന്നെയാണ് പ്രതിസന്ധി അത് പരമാവധി രക്ഷാപ്രവർത്തനം നടത്താനുള്ള ശ്രമത്തിലാണ് ജില്ലാ ഭരണകൂടം മന്ത്രി വി എൻ വാസവൻ പ്രദേശത്ത് ക്യാമ്പ് ചെയ്ത് തന്നെ രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകുന്നുമുണ്ട് ശരി കോട്ടയം ജില്ലയിൽ ശക്തമായ മഴയിൽ കനത്ത നാശനഷ്ടമാണ് രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് കോട്ടയത്ത് കൂട്ടിക്കലിൽ ഉണ്ടായ ഉരുൾപൊട്ടലിൽ ഇതിനോടകം തന്നെ 6 പേരുടെ മൃതദേഹം കണ്ടെത്തി ഇനി 7 പേരെ കൂടി കണ്ടെത്താനുണ്ട് എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം കൂടുതൽ വിശദാംശങ്ങളാണ് ഇപ്പോൾ കോട്ടയത്ത് നിന്നും സാലി മുഹമ്മദ് നൽകിയത്